ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ അടിപൊളി ഒരു സുഖിയനാണ് കേട്ടോ. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ചെറുപയർ ഒരു 1/4 കിലോ 3 മണിക്കൂർ കുതിർത്തെടുക്കുക. നന്നായിട്ട് കുതിർത്തെടുത്ത ശേഷം നമ്മൾ കുക്കറിലിടുകയാണെങ്കിൽ 2 വിസിൽ വിട്ടാൽ മതി. അത് അല്ലാതെ കുതിരാതെ നമ്മൾ കുക്കറിലിടുകയാണെങ്കിൽ ഒരു 5 വിസിൽ വിടണം കേട്ടോ. അപ്പോൾ ചെറുപയറിൽ കല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരിച്ചിട്ട് ചെറുപയർ നികക്കെ വെള്ളമൊഴിച്ചാൽ മതി. വെള്ളം അധികം ആവണ്ട കേട്ടോ, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനൊരു 3 വിസിൽ വിട്ടെടുക്കുന്നുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അത്ര നന്നായിരിക്കില്ല. പക്ഷേ എനിക്ക് വന്ന് ഇത്തിരി ഉടഞ്ഞിട്ടൊക്കെ കിട്ടുന്നതാണ് ഇത്തിരി ഇഷ്ടം കേട്ടോ കഴിക്കാൻ. കുട്ടികൾക്ക് ഇത്തിരി കഴിക്കാനൊക്കെ ഇഷ്ടം. പിന്നെ ഞാനൊരു 1/4 കിലോ വെല്ലം വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പാനിയാക്കി എടുക്കണം. ഇപ്പോൾ ചെറുപയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക്, നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറുപയർ എപ്പോഴും സുഖി ഉണ്ടാക്കുമ്പോൾ ഉടയാതെ ശ്രദ്ധിക്കണം. എനിക്കിങ്ങനെ ഇഷ്ടമായ കാരണമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടോ. അതുമാത്രം നിങ്ങൾ അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് 1/4 കിലോ ചെറുപയറിന് 1/4 കിലോ വെല്ലാണ് ഞാൻ ഉരുക്കിയിട്ട് ഒഴിക്കണത്. അത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറുകി വരും. ഇതിൽ കല്ലുണ്ടാവും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം 1/2 മുറി തേങ്ങ ഇതിലേക്ക് ഇടണം. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. നിറയെ തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ തേങ്ങ കുറച്ച് കൂടുതലൊക്കെ ഇടാം. ഞാനൊരു 1/2 മുറി തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് 1 സ്പൂൺ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ, ഏലക്കയുടെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ പഞ്ചസാര കാരണമാണ് ഇത്ര ഇടുന്നത്. നിങ്ങൾ വെറും ഏലക്കയാണെങ്കിൽ 1/2 സ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഈ ശർക്കരയും ചെറുപയറും തേങ്ങയൊക്കെ കൂടി ഒന്ന് മിക്സായിട്ട് ശർക്കരയൊക്കെ എല്ലാം ഇതിൽ ജോയിൻ്റ് ആയി കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അത് 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് ഇപ്പം നമുക്ക് കണ്ടോ വെള്ളമൊക്കെ വറ്റി, ശർക്കരയൊക്കെ ലയിച്ചു. ഈ സമയത്ത് നന്നായിട്ട് തണുത്ത ശേഷം ചെറിയ ചെറിയ ഉരുളയിട്ട് പിടിച്ചെടുക്കുക കേട്ടോ. ഇത് തണുത്ത ശേഷം മാത്രം ഉരുട്ടുക. പിന്നെ ഞാനൊരു 2 ഗ്ലാസ് മൈദ ഇട്ടിട്ടുണ്ട്. ഒരു 200 ഗ്രാം ഉണ്ടാവും കേട്ടോ. 200 ഗ്രാം മൈദ വന്ന് നമുക്ക് ബാറ്ററിന് വേണ്ടിയിട്ടാണ്. 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ, 1/2 സ്പൂണിനേക്കാളും കുറച്ചിട്ടാൽ മതി. 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. കട്ടയോടെ കലക്കിയെടുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കലക്കിയെടുക്കുമ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ട് വേണം, ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണ്ട കേട്ടോ. അതുകൊണ്ടാണ് ലൂസാവുമ്പോൾ നമുക്ക് അതിൽ കോട്ടിങ് കറക്റ്റായി നിൽക്കില്ല. ഇപ്പോൾ തിളച്ചെണ്ണയിലേക്ക് ഈ ബോൾസ് ഓരോന്നോരോന്നായിട്ട് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഇടാം. നമ്മൾ ഇടുമ്പോൾ ഗ്യാസ് സിമ്മിലാണ് വെക്കേണ്ടത്, പക്ഷേ എണ്ണ തിളച്ചെണ്ണയായിരിക്കണം കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് നമുക്ക് വറുത്ത് കോരിക്കഴിഞ്ഞാൽ അടിപൊളി സുഖിയൻ റെഡിയാവും. 5 മിനിറ്റും കൊണ്ട് വറുത്ത് കോരാം കേട്ടോ. ഇതിൻ്റെ മാവ് മൈദ മാത്രം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. ബാക്കി ഉള്ളിലുള്ള ചെറുപയറും വെല്ലൊക്കെ നമുക്ക് വെന്തതാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ചായക്കടയിലുള്ള പഴയകാലത്തെ ഒരു പലഹാരമാണ്, അടിപൊളിയാണ്. അപ്പോൾ സുഖി ഇഷ്ടമുള്ളവർ നിറയെ പേരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി ഈ വീഡിയോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ അമ്മമ്മ ഉണ്ടാക്കി തരുന്ന ഒരു വിഭവമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ.